أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد كفاية الله مبتد وبلغ الأمة باللسراء

ഇസ്രായേൽ നടന്ന സംഭവം മഹാനായ റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലിഹി തങ്ങൾ തൻ്റെ സമുദായത്തിന് പ്രബോധിച്ചു സമുദായത്തിന് എത്തിച്ചു കൊടുത്തു അവരെ അറിയിച്ചു ഫർലി ഹംസത്തിൻ അഞ്ചു നേരത്തെ നിസ്കാരം ഫറാക്കിയ വിവരവും വിലം തിറായി നൊട്ടും ശങ്കിക്കാതെ സംശയിക്കാതെ ഇതൊരു വലിയ സംഭവമാണല്ലോ രാത്രിയുടെ അല്പനിമിഷങ്ങളിൽ അനേക വർഷങ്ങൾ പ്രകാശ വർഷങ്ങൾ ദൂരെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അത് തൻ്റെ സമുദായത്തോട് പറയുമ്പോഴുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും അവർ അത് കള്ളമായി തള്ളില്ലേ എന്ന ആശങ്കകളും സംശയങ്ങളൊന്നുമില്ലാതെ നേരിൽ അനുഭവിച്ച യാഥാർത്ഥ്യമാണല്ലോ അത് പറയാതിരിക്കാൻ നിർവാഹമല്ലോ സമുദായം അത് മനസ്സിലാക്കേണ്ടതാണല്ലോ ആ നിലയിൽ മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ തൻ്റെ സമുദായത്തിന് അത് എത്തിച്ചു കൊടുത്തു പ്രബോധനം ചെയ്തു ആ സമയത്ത് പലരും ഇസ്ലാമെന്ന് പുറത്തുപോയി പലരും കളിയാക്കി വിളിച്ചു അങ്ങനെയാണെങ്കിലും കണ്ട യാഥാർത്ഥ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം മത്തങ്ങളുടെ മനസ്സിന് ധൈര്യം പകർന്നു സത്യത്തിൽ അബൂജകൽ തന്നെയായിരുന്നു നബി മഹാൻ അനബിസ്വല്ലാഹോ അലി വസല്ലമാത്തങ്ങൾക്ക് അത് പരസ്യമായി പറയാൻ വേദി ഒരുക്കി കൊടുത്തത് എന്നത് ഒരു വിരോധാഭാസമോ എന്തോ ആണോ അള്ളാഹുവിൻ്റെ കലാ ഇന്ന് നിനക്ക് പുതിയ വലുതും പറയാനുണ്ടോ എന്ന അപൂജഹലിൻ്റെ ഒരു പരിഹാസ്യ ചോദ്യത്തിന് നബി അനബിസ്വല്ലാഹോ അലി വസല്ലാ തങ്ങളുടെ മറുപടി അതേ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചത്തിന് തൻ്റെ എല്ലാ നടന്ന കാര്യങ്ങളും വിശീച്ചു വിശദീകരിച്ചു കൊടുത്തു അപൂജകർ ചോദിച്ചു ഞാൻ ആളെ കൂട്ടാം നീ പറയുമോ തീർച്ചയായിട്ടും പറയും അപ്പോൾ ഇത് ഒരവസരമായി മഹാൻ നബിസ്വല്ലാഹോ അലി വസലമാത്തങ്ങൾ വീണ് കിട്ടുകയായിരുന്നു ആ പൂജരിൽ തന്നെ എല്ലാവരും വിളിച്ചുകൂട്ടി അവതന്നെ സ്വാഗതവും പറഞ്ഞു അതായത് ഇതാക്കൾക്കോ നിങ്ങളെന്നും പറഞ്ഞിട്ട് നബി നബിസ്വല്ലാഹോ അലി വസ്ലമാ ക്ഷണിക്കുകയെന്നുണ്ടായിരുന്നത് അപ്പോൾ കണ്ട യാഥാർത്ഥ്യം തുറന്നു പറയുന്ന ഒട്ടും ശങ്കിക്കേണ്ടി വന്നില്ല മഹാൻ നബിസ്വല്ലാഹോ അലിവ വസ്ലമാത്തങ്ങൾ ആ കാര്യം തുറന്ന് പറഞ്ഞു എന്നാൽ മഹാന ുംബി തസ്തീഖില്ലു മഹാൻ അബുബക്കൻ സുദ്ദീഖർഹു മഹാന നബി സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ ഇസ്രാഹ് ഒരു നിലക്കുള്ള ശംഖയും കൂടാതെ ആശങ്കയുമില്ലാതെ വിശ്വസിക്കുകയായിരുന്നു അതുകൊണ്ടാണ് സുദ്ധിഖ് എന്ന പേര് തന്നെ ലഭിച്ചത് മഹാൻ നബിസ് അള്ളാഹു അലൈവ് വസ്ലാമാഅത്തങ്ങളുടെ സന്തത സഹജാരിയായിരുന്നല്ലോ ഈ വാർത്ത കേട്ടപ്പോൾ പലരും അദ്ദേഹത്തെ സംശയിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു ഒറ്റ മറുപടിയായിരുന്നു ഇതിനേക്കാൾ വലുത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏഴ് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ദിവസേനെ എന്നോണം ജിബിലുൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായിട്ട് വരാറില്ലേ ഞാനത് സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു എങ്കിൽ മുഹമ്മദ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി ഒരു ലിബിലെ മറങ്ങുകയായിരുന്നു ഇങ്ങനെ ഒരു നിലക്കുള്ള ആശങ്കയുമില്ലാതെ മഹാൻ അശുദ്ധീക്കർ അലയല്ലാഹുലും പാടെക്കാരം അംഗീകരിച്ചത് കൊണ്ടാണ് സുദ്ദീഖ് എന്ന പേര് തന്നെ വരാൻ കാരണം കതു ഫാദർ സുദ്ദീഖും ലഹു മഹാൻ നബിസ്വല്ലാഹു അലി വസ്ലമാ ഇസ്ലാ മിറാജ് എന്ന് പറയുന്ന മഹത്തായ യാത്രയെ സത്യപ്പെടുത്തുക വഴി സുദ്ദീഖ് റദി ഉള്ളാഹു തനു വിജയിച്ചു പബിൾഹു ഇങ്ങനെയുള്ള മേറാജ് കൊണ്ട് മഹാൻ നബി സല്ലാഹു അലി വസ്ലല്ല മാത്തങ്ങൾ മേറാജ് നടത്തി എന്ന ആ കാര്യം കൊണ്ട് സത്യപ്പെടുത്തുക എന്നത് യഥാർത്ഥ സത്യത്തിൻ്റെ അഹിലുകാർക്ക് അനു അനുഗുണമായ അനുയോജ്യമായ ഈ അംഗീകരിക്കേണ്ട കാര്യമാകുന്നു സിദിഖിൻ്റെ അഹിലുകാരാണോ സത്യത്തിൻ്റെ വക്താക്കളാണോ സർവാത്മന സംശയദേശമെന്നെ സംശയങ്ങളില്ലാതെ മഹാന നബിസ്വല്ലാഹു അലൈ വസല്ലത്തങ്ങളുടെ മെയ്റാജ് അംഗീകരിക്കുക എന്നത് ബാധ്യതയാകുന്നു ഇങ്ങനെ ഇസ്ലാമിൽ വിശ്വാസപ്രധാനമായ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കിതാബിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് മഹാനവറുകൾ ഫിദ്ദീനി ബിത്തമാമി സമ്മ ഞാൻ ഈ കിതാബിന് പേരുവെച്ചു അല്ലെങ്കിൽ ഈ വരികൾക്ക് പേരുവെച്ചു കിഫായത്തല്ലവാമെന്ന് സാധാരണക്കാരുടെ വിശ്വാസ കാര്യങ്ങൾക്ക് പര്യാപ്തമായവ മിം വാജിബിൻ ഫിദ്ദീനി ബിത്തമാമി ദീനിൽ നിർബന്ധമായി അറിയപ്പെടേണ്ട കാര്യങ്ങൾ സാധാരണക്കാർക്ക് പര്യാപ്തമാകുന്ന വിധത്തിൽ ആയിട്ടുള്ളത് എന്ന് ഞാൻ പേര് വെച്ചു വിത്തമാമി സമ്പൂർണമായി ഇൻഷാല്ല ഇതിൻ്റെ സമാപന വരികയിലൂടെ നമുക്ക് കേൾക്കാം അടുത്ത ക്ലാസ്സുകളിൽ